بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. نريد للإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بهمان الآية ستي بشواسك سهودرين. السلام عليكم ورحمة الله وبركاته. إيمان ഉറച്ചവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെക്കുറിച്ച്, അതായത് പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസദാർഢ്യമുള്ള ആളുകളെക്കുറിച്ച് പറയുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുതഖിന, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടമാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക, മഹത്തരമായി ചെയ്യുക. ഇദാമില അമലൻ അഹ്സനഹു എന്ന് വേറൊരു മറ്റൊരു റിപ്പോർട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഈ ഹദീസ് പ്രവർത്തനങ്ങളിൽ എക്സലൻസ്, ഏറ്റവും നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരെ കുറിച്ച് പറയാൻ വേണ്ടി ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. അതായത് എല്ലാത്തരം പ്രവർത്തനങ്ങളും, ഭൌതികമായ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ, ഏതുതരം പ്രവർത്തനവും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ നിന്ന്, അവന്റെ ഈമാനിന്റെ ഈമാനികമായ ആവേശത്തിൽ നിന്നും, ഈ ഉയർന്ന ഈമാനിക ചൈതന്യത്തിൽ നിന്നും വരുന്നതാണെങ്കിൽ അവൻ ആ പ്രവർത്തനം ഏറ്റവും നന്നായി ചെയ്യുന്ന ആളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുകയാണ്. ഇതുതന്നെ വേറൊരു രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ, പ്രത്യേകിച്ച് പ്രവാചകന്മാരെ, അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞെടുത്തും അവർ ഏറ്റവും നല്ല കർമ്മങ്ങളിൽ, നന്മകളിൽ അതിശീഘ്രം മുന്നേറുന്നവരാണ് എന്ന അർത്ഥത്തിലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ ഉയർന്ന ഈമാനികമായ ആവേശവും മനോദാർഢ്യവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നിടത്തോളം, അത് നമ്മളെ നയിക്കുന്നിടത്തോളം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ മത്സരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറും എന്നതാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത്. സൂറ അൽ മുഅ്മിനൂൻ 57 മുതൽ 61 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരുടെ ഈ നന്മകളിൽ മുന്നേറുന്ന, അതിശീഘ്രം നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് അവരുടെ കുറച്ച് വിശേഷണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്നല്ലദീനഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള ഭയത്താൽ അവർ പ്രകമ്പിതരാകുന്ന ആളുകളാണ്. ആ ഭയം എന്താണെന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, അത് നമുക്ക് തുടർന്ന് പറയാം. വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ നാഥന്റെ ആയത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ അവർ വിശ്വസിക്കുന്നവരാണ്. വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രിക്കൂൻ, തങ്ങളുടെ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നത് അവരുടെ സവിശേഷതയാണ്. വല്ലദീന യുതൂന മാ ആതൗ, അവർക്ക് ലഭിച്ചിട്ടുള്ള സംഗതികളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. ഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പ്രഗംഭിതമായിക്കൊണ്ട്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ നാദങ്കലേക്ക് മടങ്ങണമല്ലോ എന്ന ബോധത്താൽ ഹൃദയങ്ങൾ ഭയചകിതമായ അവസ്ഥയിലാണ് അവരെന്ത് ചെയ്യുക, അവർ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുക, അതുപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. എന്നിട്ട് പറയുകയാണ്, ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ അതിശീഘ്രം മുന്നേറുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, ആ നന്മ എവിടെ കണ്ടാലും എനിക്ക് ആദ്യം ലഭിക്കണം എന്ന ഒരു വിചാരത്തോടുകൂടി, മനസ്സോടുകൂടി, അത്തരം ഒരു ഉയർന്ന ഈമാനിക മാനസികാവസ്ഥയോടുകൂടി പെരുമാറുന്നവരാണ് അവർ
എന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 57 മുതൽ 61 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത് ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, തങ്ങളുടെ നാഥനെ കുറിച്ചുള്ള ഭയത്താൽ അവർ പ്രകമ്പിതരാകുന്നു, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പടക്കുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ കുറിച്ച് ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. വല്ലദീന യുഅ്തൂന മാ ആതവ വ ഖുലൂബുഹും വജില, അതായത് തുടർന്ന് വരുന്ന ആ രണ്ടായത്ത് കൂടി ചേർത്തിട്ട് അവര് തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയതിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തിക്കുന്ന സംഗതികളൊക്കെ, തങ്ങൾ ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ വക്കുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങളിങ്ങനെ ഭയചകിതമാകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അഹുമുല്ലദീന യശ്റബൂൻ അൽ ഖംറ വ യസ്രിഖൂൻ, അവർ കള്ളുകുടിക്കുന്നവരും മോഷ്ടിക്കുന്നവരും ഒക്കെ ആയിരിക്കുമോ, അതായത് തിന്മകൾ പ്രവർത്തിച്ചതിന്റെ പേരിലാണോ അവർ ഇങ്ങനെ ഹൃദയങ്ങൾ ഭയചകിതമാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കാല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നുണ്ട്, യാ ബിൻ തസ്ദീഖ്, അല്ലയോ സിദ്ദീഖിന്റെ പുത്രിയെ, സ്നേഹം കൊണ്ട് വിളിക്കുന്ന ഒരു പേരാണ്, ആയിഷ എന്ന് വിളിക്കുന്നതിന് പകരം അല്ലയോ സിദ്ദീഖിന്റെ പുത്രിയെ എന്ന് വിളിച്ചിട്ട് പറയാണ്. വലാക്കിന്നഹും, അവരങ്ങനെയല്ല, വലാക്കിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവർ നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും സദഖ ചെയ്യുന്നവരും ഒക്കെയാണ്. പക്ഷേ വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, അവരുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്നതാണ് അവരെ നയിക്കുന്ന പേടി. ഉലായിക്കല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത് വഹും ലഹാ സാബിഖൂൻ, അവരാണ് നന്മകളിൽ മത്സരിച്ചു മുന്നേറുകയും ആ നന്മകളെ എവിടെ കണ്ടാലും അത് തങ്ങൾക്ക് ആദ്യം ലഭിക്കണം എന്ന അർത്ഥത്തിൽ പിന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഒരു അടിയുറച്ച ഈമാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ബോധ്യം ഈമാനികമായ ആവേശവും ഉയർന്ന ആ ഒരു മനോധാർഢ്യവും നമ്മളെ നയിക്കുന്നു എങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കർമ്മങ്ങളിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥ കൈവരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. വെറും ഫറള് നമസ്കാരത്തിൽ മാത്രം ഒതുക്കാതെ സുന്നത്തുകൾ നമസ്കരിക്കുക, വെറും ഫറള്ളായിട്ടുള്ള നോമ്പ് മാത്രം ഒതുക്കാതെ സുന്നത്തായ നോമ്പുകളിൽ കൂടുതൽ താല്പര്യമെടുക്കുക എന്ന് പറഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഇബാദത്തുകൾ, അവന്റെ മുആമലാത്തുകൾ, അവന്റെ മാർഗത്തിൽ അവനിഷ്ടപ്പെട്ട കർമ്മങ്ങൾ, അത് ഏത് തരം കർമ്മങ്ങളാകട്ടെ, ആ കർമ്മങ്ങളിലൊക്കെ അവര് ഏറ്റവും നന്നായി അടിയുറച്ച ഒരു പിന്നെ പാദങ്ങളോടെ അവര് നിലകൊള്ളുന്നവരാണ്, അവരതിൽ മുന്നേറുന്നവരാണ് എന്നതാണ് അവരുടെ പ്രത്യേകത. ഇത് വാസ്തവത്തിൽ നമുക്ക് വ്യക്തികളെന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഈമാനികമായ ആവേശം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുമോ, ഫർളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, അതൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്ന ആദി, അങ്ങനെ ഒരു പേടി നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പലതരത്തിലുള്ള ആദികളുണ്ട്. രോഗം വരുമോ എന്ന പേടിയുണ്ട്, മക്കൾ വഴിപിഴച്ചു പോകുമോ എന്ന പേടിയുണ്ട്, അതുപോലെ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആദിയുണ്ട്. ഒരുപാട് ആദികൾ ജീവിതത്തിൽ, ആദികളുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മിൽ നല്ലൊരു ശതമാനം. പക്ഷേ എത്ര പേർക്ക്, നമുക്ക് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും എത്ര പേർക്ക് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന ആദിയുണ്ട്? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ വേദഗ്രന്ഥം എന്റെ വലത് കൈയിൽ തന്നെ ലഭിക്കണം എന്ന ആഗ്രഹം നമുക്കിപ്പോ തന്നെ നമ്മളെ പേടിയിലകപ്പെടുത്താറുണ്ടോ? ആ സിറാത്ത് പാലം കടക്കുമ്പോൾ ആ പാലം എനിക്ക് ഏറ്റവും പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ കടന്നു പോകണം, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രകാശം കൊണ്ട് എനിക്കത് കടക്കാൻ സാധിക്കണം എന്ന് എത്ര പേർക്ക് ആദിയുണ്ട്? എനിക്കൊരു ഹിസാബൻ യസീറ, അള്ളാഹു വിശേഷിപ്പിച്ച ഏറ്റവും ലളിതമായ ഒരു വിചാരണ എന്ന് പറഞ്ഞല്ലോ, ആ ലളിതമായ വിചാരണയിലൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണം എന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? അന്ന് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ അങ്ങനെ വിലയിരുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ്, അതായത് ഓരോ രാത്രിയും കിടക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താൻ സാധിക്കണം, ഇന്ന്
ഞാൻ ആരെയൊക്കെ ഏതൊക്കെ നന്മകൾ ചെയ്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തൊക്കെ നന്മ ചെയ്തു, ആരെയൊക്കെ ഞാൻ സഹായിച്ചു, ആരുടെയൊക്കെ വിഷമങ്ങൾ പരിഹരിച്ചു, എത്ര പേരുടെ കണ്ണീരൊപ്പി, ആരെയൊക്കെ നല്ല വാക്കുകൾ കൊണ്ട് സാന്ത്വനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, ആർക്കൊക്കെ എന്റെ സഹായം എത്തിച്ചേർന്നു, എന്റെ കർമ്മങ്ങൾ ഫർള് കർമ്മങ്ങളിലൊക്കെ ഞാൻ നിഷ്ഠ പുലർത്തിയോ, അതെല്ലാം ഒരു ചടങ്ങ് പോലെ, ഒരു കടത്ത് കഴിക്കുന്നത് പോലെ ആക്കി തീർത്തിട്ടുണ്ടോ എന്നൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഞാൻ ആരെയൊക്കെ ഉപദ്രവിച്ചു, ആരുടെയൊക്കെ അവകാശങ്ങൾ ഞാൻ ആരുടെയൊക്കെ അവകാശങ്ങൾ ലംഘിച്ചിട്ടുണ്ട്, ആരുടെയെങ്കിലും അവകാശങ്ങൾ എന്റെ സമ്പത്തിലോ എന്റെ മറ്റ് കുടുംബത്തിന്റെ അനുഗ്രഹങ്ങളിലോ ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടോ, അതൊക്കെ ഞാൻ ആ അവകാശങ്ങൾ വീട്ടുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമായി, സ്വന്തത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുമായി ഓരോ ദിവസവും കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നേരത്തെ പറഞ്ഞ വല്ലദീനഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള ഒരു പേടി, ആ ഒരു പേടിയിൽ ജീവിക്കുന്ന ആളുകളായിട്ട് സാധിക്കും. ആ പേടി ഒരിക്കലും നിഷേധാത്മകമായ അർത്ഥത്തിലുള്ള പേടിയല്ല, നെഗറ്റീവ് അല്ല പേടി, ആ പേടി മറിച്ച് തികച്ചും പോസിറ്റീവായ കാര്യങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന പേടിയാണ്. അവിടെ നമ്മുടെ മടി കളഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നു. ഫർള് നമസ്കാരങ്ങൾക്ക് ഏറ്റവും ഒന്നാമത്തെ വഖ്തിൽ തന്നെ, ഒന്നാമത്തെ സഫിൽ, പള്ളിയിലൊക്കെ പോയി നിർവഹിക്കുന്നവരാണെങ്കിൽ ഒന്നാമത്തെ സഫിൽ വലതുഭാഗത്ത് ഇമാമിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഒന്നാമത്തെ സഫിൽ അത് പരിപൂർണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്നു. അതിന്റെ മുമ്പും ശേഷവുമൊക്കെയുള്ള റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കാൻ സാധിക്കുന്നു. കൂടുതലായി സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ദിക്കറുകളിലും ദുആകളിലും രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകൾ, അദ്ക്കാറ്, അതിലൊക്കെ അവർക്ക് ഉന്നതമായ അവസ്ഥയിൽ മുന്നേറാൻ സാധിക്കുന്നു. പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയാൽ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അതല്ലാതെ എന്റെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ പിന്നെ എനിക്ക് പ്രവർത്തിക്കുകയേ വേണ്ട, ഞാൻ ഒരുപാട് ദുആ ചെയ്തു, ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ദുആ തന്നെ ചെയ്യുന്നില്ല, ഇനി തന്നെ പ്രാർത്ഥനകൾ തന്നെ ചെയ്യുന്നില്ല, നമസ്കാരങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്നു, എനിക്കൊന്നും ലഭിക്കാത്ത അവസ്ഥയിൽ പ്രാർത്ഥിച്ചിട്ടും അങ്ങനെയുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിൽ അത്തരം ആശങ്കകളും സംശയങ്ങളൊക്കെ കൂടി വരികയാണ്. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകൾ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നമസ്കരിച്ചിട്ടും ഒക്കെ എന്ത് ലഭിക്കുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് അതൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകൾ കൂടി വരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ സത്യവിശ്വാസികൾ, അവർക്ക് പ്രവർത്തിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടില്ല എന്ന ആശങ്കയിൽ നിന്ന് അവർ ചെയ്യുന്നത് കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് അവർ വരുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രയും ഉന്നതമായ പദവി ലഭിക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ഇഷ്ടം ലഭിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കുന്നത് നിങ്ങളുടെ ഫർള് കർമ്മങ്ങൾ കൊണ്ടാണ്, നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിയിലേക്ക് നിങ്ങൾ എത്തുക. അതിനുശേഷം നിങ്ങൾ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിലേക്ക് നിങ്ങൾ നടന്നെടുക്കുമ്പോൾ അവൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കും. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഒരു ചാണെടുക്കുമ്പോൾ അവൻ ഒരു മുഴം നിങ്ങളിലേക്ക് അടുക്കും. അങ്ങനെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന കണ്ണ് അള്ളാഹുവിന്റേതാകും, നമ്മൾ ഉച്ചരിക്കുന്ന നാവ് അള്ളാഹുവിന്റേതാകും, നമ്മൾ കേൾക്കുന്ന ചെവി അള്ളാഹുവിന്റെ ചെവിയാകും, നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ നൽകും, നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടിയാൽ ആ സഹായം അവൻ നമുക്ക് നൽകിയിരിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു വിശ്വാസം, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ കുറിച്ച്, അത്തരം ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതായത് ഉന്നതമായ ഈമാനികമായ അവസ്ഥ ഉള്ള ആളുകൾ, അവർക്ക് ഭൗതികമായ കാര്യങ്ങളിലെ വിരക്തിയും അതിനോടുള്ള താല്പര്യവും, അതായത് ഭൗതിക കാര്യങ്ങളിൽ അവർ ചെയ്യും, അതിൽ വ്യാപൃതരായിരിക്കെ തന്നെ ഒരു ഘട്ടം വന്നാൽ, അള്ളാഹുവിനെ തെരഞ്ഞെടുക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അത്തരം ഭൗതിക കാര്യങ്ങൾ വരെ ഉപേക്ഷിക്കാൻ അവർക്ക് മടിയില്ല. അപ്പോ ഹന്നല എന്ന് പറയുന്ന സഹാബിയെക്കുറിച്ച്, ഹന്നല ഇബ്നു അബി ആമിർ അൽ അൻസാരി എന്ന് പറഞ്ഞ സഹാബിയെക്കുറിച്ച്, വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഉഹുദ് യുദ്ധത്തിനായി വിളിക്കപ്പെടുമ്പോൾ ആ യുദ്ധക്കളത്തിലേക്ക് മണിയറയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഹന്നല ഇബ്നു അബി ആമിർ അൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന് അവസാനം ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹാദത്ത് വരിക്കുമ്പോൾ
മലക്കുകൾ വന്ന് അദ്ദേഹത്തെ ജനാബത്ത് കുളിപ്പിക്കുന്ന വലിയ അശുദ്ധിയിൽ നിന്ന് അദ്ദേഹത്തെ ശുദ്ധിയാക്കി അന്ന് അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന അരങ്ങത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. അതേ യുദ്ധത്തിൽ തന്നെ രക്തസാക്ഷിയായ അമ്ർ ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന വൃദ്ധനും അതുപോലെ തന്നെ മുടന്തനായ കാലിൽ മുടന്തുമുള്ള ഒരു സഹാബിയെക്കുറിച്ച്, വൃദ്ധനായ ഒരവസ്ഥയിൽ വാർദ്ധക്യവും അസുഖവുമുള്ള ഒരവസ്ഥയിൽ അദ്ദേഹം ജിഹാദിന് അനുമതി ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ന്യായങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അള്ളാഹുവിന്റെ ഈ കാല് വെച്ചിട്ട്, ഈ മുടന്തുള്ള കാല് വെച്ചിട്ട് ഈ പ്രായമായ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, എനിക്ക് ആ ഒരു ജിഹാദിന് പോയി രക്തസാക്ഷിയായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നടങ്ങാത്ത അഭിനിവേശം കൊണ്ട് അദ്ദേഹം മക്കളുടെ തോളിൽ ചാരി അങ്ങനെ യുദ്ധത്തിലേക്ക് നടന്നു പോവുകയും അവസാനം യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഷഹീദുകളുടെ കൂട്ടത്തിൽ ഈ അമർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, താങ്കൾ സ്വർഗത്തിൽ മുടന്തില്ലാത്ത കാലുമായിട്ട്, നല്ല ആരോഗ്യമുള്ള കാലുകളുമായിട്ട് യുവാവായിക്കൊണ്ട് സ്വർഗത്തിൽ നടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉയർന്ന ഈമാനിക അവസ്ഥയെക്കുറിച്ചാണ് ആ പറയുന്നത്. അതിനപ്പുറം നമുക്ക് നമ്മുടെ നിത്യേനയുള്ള കർമ്മങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉയർന്ന ഇത്തരം മാനസികാവസ്ഥ വെച്ച് പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനിലേക്ക് അടുക്കുവാൻ, അത് ഫർളു നമസ്കാരമാകട്ടെ, സുന്നത്ത് നമസ്കാരമാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളാകട്ടെ, ശാരീരികവും അതുപോലെ സാമ്പത്തികവുമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ സമയവും അധ്വാനവും ഒക്കെ ചെലവഴിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു തീരുമാനം എടുക്കുന്ന ആളുകൾക്കാണ് നാളെ പരലോകത്ത് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വിജയങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.